ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. വയനാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട്ടും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഉഗ്രൻ വിജയമാണ്, ഒരു തരത്തിലും തിരിച്ചടിയില്ലാത്ത വിജയമാണ് ഇരിടത്തും കിട്ടിയത് എന്ന ആത്മവിശ്വാസത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങി. ലീഗിന്റെ പതാകയും ഒക്കെ പാറി പറക്കുന്ന നേരത്തെ ആകാശ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒറ്റക്കെട്ടായുള്ള വിജയം. ഇത് സർക്കാരിനെതിരായ ജനവിധി എന്ന് KPCC അധ്യക്ഷനും ലീഗ് നേതാക്കളും ഒക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പ്രവർത്തകരുടെ ഭാഗത്തും വലിയ വലിയ ആവേശം പ്രകടമാകുന്നു. നൽകുന്നത് എന്ന് പറയുന്നത് ലീഗ് നേതാക്കളാണ്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ലീഗ് നേതാക്കളെ കാണാൻ പാണക്കാട് ചെന്ന സന്ദീപ് വാര്യർ അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ കാണേണ്ടത് എന്ന് തോന്നുന്നു. അതിനപ്പുറത്ത് UDF അവിടെ എടുത്തിട്ടുള്ള ഒന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് മുതൽ എടുത്തിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ വരവൊക്കെ നമ്മൾ എന്താ പറയുക, അത് അവസാന നിമിഷം സംഭവിച്ച ഒരു കാര്യം എന്നുള്ളതിനപ്പുറത്ത് എണ്ണയിട്ട യന്ത്രം പോലെ UDFന്റെ സംഘടനാ മെഷീനറി അവിടെ ചലിച്ചിട്ടുണ്ട്. ആ അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ച് ഞങ്ങളുടെ പൊളിറ്റിക്കൽ മൂവ് ശരിയായിരുന്നു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി ന്യൂനപക്ഷ മേഖലയിൽ കുഴപ്പമുണ്ടാവും എന്നുള്ളതായിരുന്നല്ലോ LDFന്റെ പ്രചരണം. അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് ലീഗിന്റെ പൊളിറ്റിക്കൽ പ്രയോറിറ്റിയാണ്. വലിയ പ്രധാനപ്പെട്ട പ്രതികരണം നമ്മൾ ഈ നിമിഷം പ്രതീക്ഷിക്കുന്നു. കെ മുരളീധരന്റെ പ്രതികരണം വരുന്നുണ്ട് എന്ന് ജിബിൻ തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നുണ്ട്. കെ മുരളീധരൻ ഒരു ഘട്ടത്തിൽ ഒന്ന് സന്ദീപിനെ തള്ളിപ്പറഞ്ഞെങ്കിലും പിന്നീട് ആശ്ലേഷിക്കുന്നതും മാലയിടുന്നതും വോട്ടുകൾക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിരായിരി കഴിയുമ്പോഴാണ്, പിരായിരി മണ്ഡലത്തിലെ, പിരായിരി പഞ്ചായത്തിലെ കൊടുന്തിരപ്പള്ളി, പിരായിരി പേഴുങ്കര കൂടി എണ്ണിക്കഴിയുമ്പോഴേക്ക് 12,000 കടന്നിരിക്കുന്നു UDFന്റെ ലീഡ്. 12,451 വോട്ടുകൾക്ക് BJP ചിത്രത്തിലേ ഇല്ല. ഇതൊരു ചെറിയ നമ്പർ അല്ല, 12,000 പരം വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ 12,000-15,000 ആണ് നേരത്തെ നമ്മൾ പ്രെഡിക്ട് ചെയ്തതെങ്കിൽ ഇത് അവിടെയൊന്നും നിൽക്കുന്ന കളിയല്ല എന്ന് വ്യക്തമാക്കുന്നു. 12,451 വോട്ടിന്റെ ലീഡ് നേതാക്കൾക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ലീഡ് നില എന്നത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 12,451 17,000 തൊടുമോ? പാലക്കാട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന് നേടിക്കൊടുക്കുമോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഇനി കോൺഗ്രസിന് ഉന്നയിക്കാം. ഒറ്റ വരിയനിടയിൽ പറയാം, പശ്ചിമബംഗാളിലെ 6 ഇടത്തും തൃണമൂൽ കോൺഗ്രസ് കേട്ടോ, തൊട്ടിലപ്പെടുന്ന 6 ഇടത്തും തൃണമൂൽ കോൺഗ്രസ്. റൗണ്ട് 10 NDA 2,652, UDF പക്ഷേ 5,123. നോക്കുവാ വ്യത്യാസം, UDF 5,123 NDA 2,652. അങ്ങനെ വരുമ്പോൾ 2,000 വോട്ടിന്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. LDF 2,880. റൗണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ പിരായിരി പഞ്ചായത്തിലെ 124 ബൂത്ത് നമ്പർ മുതൽ 137 വരെയുള്ള ബൂത്ത് നമ്പറുകളിലെ വോട്ടാണ് ഇപ്പോൾ എണ്ണിയത്. റൗണ്ട് 10 വ്യക്തമായ ലീഡ് മേൽക്കൈ ഉറപ്പിക്കുന്നു UDF കൈപ്പത്തി. ഇതാ NDA 2,652 വോട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ 5,123 വോട്ടിലേക്ക്, 2,500 വോട്ടോളം ലീഡ് കിട്ടുകയാണ് അവിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്. LDF അല്പം നില മെച്ചപ്പെടുത്തുന്നുണ്ട്, 2,880 എങ്കിൽ പോലും അത് ഇരട്ടിയോളം വോട്ടിന് അടുത്തുണ്ട് UDF ലഭിച്ച വോട്ട്. 10 റൗണ്ടിൽ അപ്പുറത്തുള്ള ഭൂരിപക്ഷം ലീഡു നില സമാഹരിച്ചു കഴിഞ്ഞു. പാലക്കാട്ട് UDF വമ്പിച്ച വിജയമാണ്. ഇതിനോടകം തന്നെ 40,126 വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടം നേടി. 29,887 വോട്ടാണ് BJP സമ്പാദ്യം. 20,685 വോട്ടാണ് സരിന്റെ സമ്പാദ്യം. അത് 9 റൗണ്ട് കഴിയുമ്പോഴാണ് കേട്ടോ. 10 റൗണ്ട് ആകുമ്പോഴേക്ക് അതിൽ ചെറിയ വ്യത്യാസം കൂടി. ഇനി അതായത് 5,000 ചില്ലറ വോട്ട് കൂടി കൂടുന്നു. 40,000 എന്നത് 46,000-ത്തിലേക്ക് എത്തും. 46,000 അടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ട് കൂടുമ്പോൾ ഇതാ സി കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് 31,000-ത്തിലേക്ക് ചുരുങ്ങുകയാണ്. വലിയ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ കാണുന്ന ഇപ്പോൾ കാണുന്ന ആ ലീഡ് നില ആയിരിക്കില്ല ഈ കണക്കാണെങ്കിൽ. 9 റൗണ്ടിന്റെ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതായിരിക്കില്ല കണക്ക്.